കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും പോകുവാൻ ആഗ്രഹിക്കുന്നതുമായ ഇടങ്ങളിൽ ഒന്നാണ് ഗവി. കാടിനെ പ്രണയിക്കുന്ന, കാടിന്റെ കുളിരണിഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്ന് ഗവിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. പുതുവത്സരത്തിൽ ആരംഭം കുറിച്ച സർവീസിന് ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. കാടിന്റെ രസകരവും കൗതുകം നിറഞ്ഞതും അതേസമയം വന്യവുമായ കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇടം. കാടിനുള്ളിലെ ലോകം കാണിക്കുന്ന ഗവിക്ക് കേരളത്തിൽ നിറയെ ആരാധകരാണ്. സാധാരണയായി KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ നടത്തുന്ന യാത്ര വഴിയാണ് ഗവിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നത്. കാടിനെ പ്രണയിക്കുന്ന, കാടിന്റെ കുളിരണിഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്നും ഗവിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6:30 തേക്കടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ഗവിയിലെത്തി മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രയ്ക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ 1000 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. സവാരിക്ക് ശേഷം ഉച്ചയ്ക്ക് തേക്കടിയിൽ മടങ്ങിയെത്തും. 32 പേർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സാണ് സർവീസ് നടത്തുക. അധികം വൈകാതെ ബുക്കിംഗ് ഓൺലൈനിലേക്ക് മാറ്റി കൂടുതൽ വ്യൂ പോയിന്റുകൾ ഉൾപ്പെടുത്തി പാക്കേജ് വിപുലപ്പെടുത്തുമെന്ന് തേക്കടി റേഞ്ച് ഓഫീസർ KECB പറഞ്ഞു. നമ്മൾ ഇതിന് ഒരാൾക്ക് 1000 രൂപ ആണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ എൻട്രി ഫീ ഉണ്ടാവും. ഇന്ത്യൻസ് ആണെങ്കിൽ 45 രൂപയും ഫോറിനേഴ്സ് ആണെങ്കിൽ 500 രൂപയും കൂടി ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വള്ളക്കടവിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 6:30 ആരംഭിച്ച് തിരിച്ച് ഏകദേശം ഒരു 11 തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് പുതിയ ബസ്, അല്ലെങ്കിൽ ബസ്സിലെ സീറ്റിംഗ്, സൗണ്ട് സിസ്റ്റം, തേക്കടിയെക്കുറിച്ചും ഗവിയെക്കുറിച്ചും അല്ലെങ്കിൽ വള്ളക്കടവ് റേഞ്ചിനെ കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ ഗൈഡ്സിനെ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. യാത്രയുടെ വ്യത്യസ്തത അനുഭവിക്കാൻ ആദ്യ ദിവസം തന്നെ ധാരാളം ആളുകളാണ് ഇൻഫർമേഷൻ സെന്ററിൽ നേരിട്ടെത്തി ബുക്കിംഗ് നടത്തിയത്. യാത്രയിൽ വന്യമൃഗങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്നത് പ്രത്യേക അനുഭവമാണെന്ന് സഞ്ചാരികൾ പറയുന്നു. നന്നായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആണ് യാത്ര. നല്ലോണം കാണാനും വന്യമൃഗങ്ങളെയൊക്കെ കാണാനും നല്ലൊരു അനുഭവമായിരുന്നു. ഡാം എല്ലാം കൊണ്ടും, കാഴ്ചകളൊക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം എല്ലാം കൊണ്ടും നന്നായിരുന്നു. രാവിലെ പിക്കപ്പ് ഡ്രോപ്പ് എല്ലാം സമയത്ത് തന്നെ നടന്നു. പിന്നെ എല്ലാം കൂടെ അത് നൈസ് പാക്കേജ്. പെരിയാർ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റ് വഴിയും 0486922471 854760306066 എന്നീ നമ്പറുകൾ വഴിയും സഞ്ചാരികൾക്ക് ഗവി സഫാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകും. ഇതിനു പുറമെ ബോട്ടിംഗ്, പ്രകൃതി നടത്തം, ഗ്രീൻ വാക്ക്, ജംഗിൾ സ്കൗട്ട്, ബാംബു റാഫ്റ്റിംഗ്, ബോർഡർ ഹൈക്കിംഗ്, ട്രൈബൽ ഹെറിറ്റേജ്, ആദിവാസി നൃത്തം എന്നീ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും തേക്കടിയിൽ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്.